ലോകായുക്ത അപ്പീലിനെതിരെ അല്ലെ ക്ഷമിക്കണം വിധിക്കെതിരെയുള്ള ഈ ഹർജി ഇത് ഉത്തരവ് റദ്ദാക്കണമെന്നൊക്കെ ആർ എസ് ശശികുമാർ ആവശ്യപ്പെടുന്നുണ്ട് ഹൈക്കോടതി എപ്രകാരമായിരിക്കും ഈ കേസിൽ വിധി പറയുക എന്ന് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇന്ന് വാദം തുടങ്ങുകയാണോ അതോ ഈ ഒരു കേസിൽ അതിമ തീർപ്പാകുമെന്ന് വിശ്വസിക്കാനാകുമോ ഇന്ന് തന്നെ അനു ഇന്ന് തന്നെ അന്തിമ തീർപ്പാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല അത് കോടതിയിൽ എത്രത്തോളം വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും അതിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് കേസ് മറ്റൊരു ദിവസം ഇവിടെ പരിഗണിക്കാനും സാധ്യതയുണ്ട് എന്ത് തന്നെയാലും ഇന്ന് വാദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഫണ്ട് വിനിയോഗം അതായത് രാഷ്ട്രീയ കക്ഷികൾക്ക് രാഷ്ട്രീയത്തിലെ പ്രവർത്തക രാഷ്ട്രീയ ഇതിലെ ഫണ്ട് ചട്ടം വിരുദ്ധമായിട്ട് വിതരണം ചെയ്തു എന്നതാണ് അത് ഈ ലോകായുക്തയും അത് ശരിവെച്ചതാണ് എന്നാൽ ചില വകുപ്പുകൾ പ്രകാരം അത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയില്ല പതിനാലാം വകുപ്പ് പ്രകാരം അത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയില്ലെന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത് പക്ഷേ ആ ഫണ്ടിൻ്റെ വിനിയോഗം കൃത്യമല്ല എന്ന് കണ്ടിട്ടും അത് പ്രഖ്യാപിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് നമുക്കറിയാം എല്ലാ സാധാരണക്കാരിൽ നിന്ന് വരെ പണം സ്വരൂപിച്ചാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് സ്വരൂ ുന്നത് എന്നിട്ട് അതിന്റെ വിനിയോഗം രാഷ്ട്രീയ താല്പര്യം വെച്ചും മറ്റും വിതരണം ചെയ്യുക എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളോടുമുള്ള വഞ്ചനയാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടും പ്രഖ്യാപിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം അതിനെ ചോദ്യം ചെയ്തു തന്നെയാണ് ഇല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലാണ് എസ് ശശികുമാർ ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിൽ ഹൈക്കോടതി പരിശോധിക്കുമ്പോഴും ഇതിന് കൃത്യമായ തെളിവുകളില്ലെന്ന് ലോകായുക്ത പറയുമ്പോൾ എന്നാൽ ഇത്തരത്തിൽ വിനിയോഗം നടത്തിയിട്ടുണ്ട് ചട്ടവിരുദ്ധമായി തെറ്റായ രീതി ിൽ വിനിയോഗം നടത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇത് രണ്ടുമാണ് നമുക്ക് പരസ്പര വിരുദ്ധമായി തോന്നുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു ഹൈക്കോടതിയുടെ മുന്നിൽ വരുമ്പോൾ കുറെ കൂടി സുതാര്യതയോടെ അതിൽ ഒരു നീതി പ്രതീക്ഷിക്കാം എന്ന പ്രതീക്ഷ തന്നെയാണ് പൊതുസമൂഹത്തിനടക്കമുള്ളത് അനു ശ് ഈ ലോകായുക്ത ഈ സ്വചനപക്ഷവാദം നടന്നതായി തെളിവില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ അന്ന് വിധി തീർപ്പാക്കിയത് പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് വിനിയോഗം ചെയ്തതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി ലോകായുക്തയും സംബന്ധിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നിന്ന് സർക്കാരിന് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായേക്കാം എന്നുള്ള ഹർജിക്കാരന്റെ പ്രതീക്ഷ വാദമൊക്കെ നിലനിൽക്കുമെന്ന് തന്നെ നമ്മൾ കരുതണമോ അനു ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണല്ലോ ഏതൊരു വ്യക്തിയും ഹൈക്കോടതിയെ സമീപിക്കുന്നത് താഴെ എങ്ങും നീതി ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു നീതി തേടിയുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്കുള്ള ഇത്തരം ഹർജികൾ ആ ഹർജി ഇന്ന് പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നുകൂടി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് സർക്കാരിനൊരു വലിയ തലവേദനയായിട്ട് തന്നെ ഇതിൻ്റെ വിധി വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം അനു ശരി സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹൈക്കോടതി വാർത്തകളാൽ സമൃദ്ധമാണ് എന്ന് തന്നെ സുധീഷ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്നു കാരണം മൂന്ന് പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടത് ഒന്ന് ഈ ലോകായുക്ത വിധിക്കെതിരായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസിൽ ലോകായുക്ത വിധിക്കെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ആർ എസ് ശശികുമാർ തന്നെയാണ് ഈ ഹർജിയും സമർപ്പിച്ചിട്ടുള്ളത് ഇനി മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപിയുടെ ജാമ്യ ഹർജിയാണ് അതും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും നിർണായകമായ ലോ ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റൽ കേസ് ഉൾപ്പെടെയുള്ളവ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ ഇന്ന് എപ്രകാരമായിരിക്കും അവിടെ നിന്നുള്ള വാർത്തകൾ വരിക എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്